നമസ്കാരം. ഇന്ന് എല്ലാവർക്കും ജിനു ആരോഗ്യപ്പച്ച എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഈ അശോകമരത്തിനെ കുറിച്ചാണ്. ഈ അശോകമരത്തിൻ്റെ തൊലി, കായ, പൂവ്, ഇല എല്ലാം ഔഷധയോഗ്യമാണ്. ഇതിനെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ഒരു മരമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ സീതാദേവി അശോകമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ശിവശിവാ വൃക്ഷം എന്നറിയപ്പെടുന്നത് എല്ലാം ഈ അശോകമരം തന്നെയാണ്. ശ്രീലങ്കയിലും ഇന്ത്യയിലും ബർമയിലും എല്ലാം കാണുന്ന ഒരു മരമാണ് ഈ അശോകമരം. അശോകമരം നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നട്ടുവളർത്തി ഉണ്ടാകുന്ന മരമാണ്. ഇതിന്റെ കായകൾ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എവിടെ എവിടെ വേണേലും ഉണ്ടാവും. ഈ അശോകമരം നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സീതാദേവിയുടെ ഓർമ്മ നില സീതാദേവിയുടെ ഓർമ്മ നമ്മുടെ നിലനിർത്തണമെങ്കിൽ അശോകമരം വീട്ടിൽ നട്ടുവളർത്തണമെന്നാണ് ചിര സംഹിതയിൽ പറയുന്നത്. അങ്ങനെ ഈ അശോകമരത്തിന്റെ തൊലി നമുക്ക് പല ഔഷധ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധ മരുന്നാണിത്. ത്വക്ക് രോഗത്തിനും എല്ലാ രോഗങ്ങൾക്കും ഇതിൻ്റെ പൂവ്, കായ, തൊലി എല്ലാം ഔഷധയോഗ്യമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അമിത ആർത്തവം. ഇത് കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക് പീരീഡ് കഴിഞ്ഞ് ഒരുപാട് നാളത്തേക്ക് അവർക്ക് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവരുടെ പിന്നെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ക്ഷീണവും സംഭവിച്ച് അവരുടെ സ്ത്രീകളുടെ ആ ഒരു ഇത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ അശോകമരത്തിന്റെ തൊലി. അശോകമരത്തിന്റെ തൊലി എടുത്ത് അതിൻ്റെ എട്ടിരട്ടി പാലും പാലിനോട് പാലിൽ നാലിരട്ടി വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, രണ്ടു നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ്. നമുക്ക് അധികം മരുന്നിനെ ഒന്നും ആശ്രയിക്കാതെ തന്നെ അതിനെ കുറച്ച് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അശോകമരം നമ്മുടെ എല്ലാ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാവരും നട്ടു വളർത്താണ്. വീടിൻ്റെ പൂമുഖത്ത്, വീടിൻ്റെ ഫ്രണ്ടിലോ ഇവിടെയൊക്കെ നട്ടു വളർത്താം. ഇതിൻ്റെ പൂ ഇപ്പം പൂവില്ല, പൂവില്ലാത്ത സമയമാണ്. പൂവുണ്ടെങ്കിൽ വളരെ മനോഹരമായ പൂവാണ്. ഒരു അശോകമരത്തിലെ പൂവിൻ്റെ സീസൺ അല്ല ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇനി കുട്ടികൾക്കുണ്ടാകുന്ന ത്വക്ക് രോഗത്തിന് ഇതിൻ്റെ പൂവെടുത്ത് ഉണക്കിപ്പൊടിച്ച് കക്കനായിട്ട് ഉപയോഗിച്ച് നമുക്ക് കാച്ചി എണ്ണയായിട്ട് തേക്കുകയാണെങ്കിൽ ത്വക്ക് രോഗത്തിനെ ഒരു പരിധിവരെ ശമിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. ഇനി സമ്പൂർണമായിട്ടൊരു ഒരു ഔഷധ മരം തന്നെയാണ് ഈ അശോകമരം. അശോകമരം നമ്മുടെ വീട്ടും മട്ടുവളപ്പി ഒരെണ്ണം നട്ടുപിടിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. എല്ലാവരും ഒരു അശോകമരത്തിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുക, വൃക്ഷങ്ങൾ തട്ടു വളപ്പിച്ച് നമ്മുടെ ഭൂമിയെ രക്ഷിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി.